കടക്കലിൽ അനധികൃത പടക്ക നിർമ്മാണ ശാലയിൽ നിന്ന് പോലീസ് 500 കിലോ സ്ഫോടക വസ്തുക്കളും പടക്ക നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇണ്ടവിളയിൽ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത പടക്ക നിർമ്മാണശാലയാണ് കടക്കൽ CI രമേഷ് കുമാർ, SI സുനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കോട്ടുക്കൽ പ്രഭാസദനത്തിൽ കോട്ടുക്കൽ ശ്രീകുമാർ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പടക്ക നിർമ്മാണശാല. തൊഴിലാളികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്സവകാലം മുന്നിൽ കണ്ട് ജില്ലയിൽ അനധികൃത പടക്ക നിർമ്മാണം വ്യാപകമാകുന്നുവെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നതെന്ന് സ്ഥലം സന്ദർശിച്ച പുനലൂർ DYSP KL ജോൺകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പത്തനാപുരം മാലൂരുണ്ടായ ദുരന്തത്തെ വെടിമരുന്ന് ശാലയ്ക്കുണ്ടായ ദുരന്തത്തെ അനുബന്ധിച്ച് ജില്ലയിൽ എക്സ്പ്ലോസീവ് ലൈസൻസും മറ്റു കാര്യങ്ങളും ചെക്കിങ് ഊർജ്ജമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കൽ കോട്ടക്കൽ ആറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെടിമരുന്ന് ലൈസൻസ് ഇല്ലാതെ ഉണ്ടാക്കുന്ന രഹസ്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശം 250 കിലോയോളം പടക്ക നിർമ്മാണ സാമഗ്രികൾ, പല വിധത്തിലുള്ള അമോണിയം നൈട്രേറ്റ്, സൾഫർ മുതലായ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസുകൾ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. 3 പേരെ നമ്മൾ ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള കോട്ടക്കൽ ദേവദാസിൻ്റെ മകനാണ് ഇത് നടത്തുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൺ പൗഡർ, അമോണിയം, സൾഫർ തുടങ്ങിയവയ്ക്കൊപ്പം 500 കിലോയിലധികം കരിമരുന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥനെ പിടികിട്ടിയിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.